ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ സ്വത്ത് വിവരങ്ങളാണ് ഇപ്പോൾ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രധാന ചർച്ചാ വിഷയം റിവോൾവറും റൈഫിളും സ്വർണക്കമ്മലും ഉൾപ്പെടെ ഒന്നര കോടി രൂപയുടെ സ്വത്താണ് ഉത്തർപ്രദേശിലെ നിലവിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പേരിലുള്ളത് തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിലാണ് യോഗി ആദിത്യനാഥ് തന്റെ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തിയത് തിരഞ്ഞെടുപ്പിൽ ഗോരഖ്പൂർ അർബൻ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മത്സരത്തിന് മുന്നോടിയായി സ്വത്ത് വിവരങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായി നൽകിയ സത്യവാങ്മൂലത്തിലാണ് യോഗി തന്റെ സ്വത്ത് വിവരങ്ങൾ പരസ്യപ്പെടുത്തിയത് തനിക്ക് ഒന്നര കോടി രൂപയുടെ സ്വത്തുണ്ടെന്നാണ് യോഗി ആദിത്യനാഥ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുള്ളത് ബാങ്ക് ബാലൻസും ഭൂസ്വത്തുക്കളും മറ്റ് ആസ്തികളും ഉൾപ്പെടെ മൊത്തം ഒരു കോടി അൻപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി അൻപത്തിനാല് രൂപയുടെ ആസ്തിയുണ്ടെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു ആറ് ബാങ്ക് അക്കൗണ്ടുകളിലുള്ള നിക്ഷേപവും കയ്യിലുള്ള പണവും ചേർത്താണ് ഈ തുക കൂടാതെ പന്ത്രണ്ടായിരം രൂപ വരുന്ന സാംസങ് മൊബൈൽ ഫോൺ ഒരു ലക്ഷം രൂപ വരുന്ന റിവോൾവർ എൺപതിനായിരം രൂപയുടെ ഒരു റൈഫിൾ എന്നിവയും തന്റെ പക്കലുണ്ടെന്ന് യോഗി അറിയിച്ചു നാൽപ്പത്തി ഒൻപതിനായിരം രൂപ വില വരുന്ന ഇരുപത് ഗ്രാമിന്റെ ഒരു സ്വർണ കമ്മൽ ഒരു സ്വർണ ചെയിൻ കൂടാതെ കഴുത്തിലണിയുന്ന പത്ത് ഗ്രാം ഭാരവും ഇരുപതിനായിരം രൂപ വിലയും ഒഴിരുന്ന സ്വർണമാല എന്നിവയും തനിക്കുണ്ടെന്ന് യോഗി സത്യവാങ്മൂലത്തിൽ അറിയിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം തനിക്ക് പതിമൂന്ന് ദശാംശം രണ്ട് ലക്ഷം രൂപയുടെ സ്വത്തും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സാമ്പത്തിക വർഷം പതിനഞ്ച് ദശാംശം ആറ് എട്ട് ലക്ഷം രൂപയുടെ സ്വത്തുമുണ്ടെന്ന് യോഗി വ്യക്തമാക്കിയിട്ടുണ്ട് തനിക്കെതിരെ ക്രിമിനൽ കേസുകളൊന്നുമില്ലെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ച ശേഷം യോഗി ആദിത്യനാഥ് മീററ്റിലെ വോട്ടർമാരെയും അഭിസംബോധന ചെയ്തു ഓൺലൈനായി സംഘടിപ്പിച്ച ജൻചൌപ്പൽ എന്ന പരിപാടിയിലൂടെയായിരുന്നു യോഗിയുടെ അഭിസംബോധന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുത്തു ദേശീയത വികസനം സദ്ഭരണം എന്നീ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടിയായ യോഗി പരിപാടിയിൽ വ്യക്തമാക്കി ഫെബ്രുവരി ആറാം തീയതി ബി ജെ പി പ്രകടന പത്രിക പുറത്തിറക്കുമെന്നും യോഗി ആദിത്യനാഥ് അറിയിച്ചു ഇതാദ്യമായാണ് ഗോരഖ്പൂരിൽ നിന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യോഗി മത്സരിക്കുന്നത് വരുന്ന മാർച്ച് മൂന്നിനാണ് ഘട്ട നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഗോരഖ്പൂരിൽ വോട്ടെടുപ്പ് നടക്കുക ന്യൂസ് ഡെസ്ക് സമയം മലയാളം